പോത്തുകൽ പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പോത്തുകൽ അടക്കം മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി മറാക്കര പഞ്ചായത്തുകളിൽ കൂടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 9 മണി മുതൽ മെയ് 16 വരെയാണ് നിരോധനാജ്ഞ. ഇതോടെ ജില്ലയിൽ 62 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. പോത്തുകൽ പഞ്ചായത്തടക്കം ജില്ലയിൽ 3 കേന്ദ്രങ്ങളിൽ കൂടിയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോത്തുകൽ CI ശംഭുനാഥ് പറഞ്ഞു. നമസ്കാരം, ഞാൻ പോത്തുകൽ ഇൻസ്പെക്ടർ ശംഭുനാഥാണ്. നാളെ മുതൽ 4ാം തീയതി മുതൽ 9ാം തീയതി വരെ പാർഷ്യൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ഈ പാർഷ്യൽ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ പല രീതിയിലും മാധ്യമത്തിലൂടെയും മറ്റും എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. ഈ 4ാം തീയതി മുതൽ 9ാം തീയതി വരെ വീട്ടിൽ നിന്നും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഈ കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നിർദ്ദേശമുണ്ട്. പാല്, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, ഇതെല്ലാം തുറന്ന് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ, ബേക്കറി തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഷോപ്പുകളിലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണം അവിടെയുള്ള കസ്റ്റമേഴ്സ് ആയാലും ഷോപ്പ് നടത്തുന്ന ആൾക്കാരായാലും പ്രവർത്തിക്കേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, ആരാധനാലയങ്ങളിൽ 50 പേർക്ക് പങ്കെടുക്കാം, ആരാധനയ്ക്ക് പങ്കെടുക്കാം. അതിൽ അങ്ങനെ പങ്കെടുക്കുന്ന സ്ഥലത്തിൽ അതിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ പങ്കെടുക്കാനുള്ള 50 പേർ പങ്കെടുക്കുകയാണെങ്കിൽ 2 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് നിന്നിട്ട് മാത്രമേ ഈ 50 പേർ പങ്കെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉള്ള സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ 50 പേർക്ക് പങ്കെടുക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ എത്ര ആൾക്കാണോ 2 മീറ്റർ വിട്ടിട്ട് വ്യാസത്തിൽ 2 മീറ്റർ മാറി നിന്നുകൊണ്ട് എത്ര ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 50%. 50 പേരിൽ കൂടാൻ ഒരു കാരണവശാലും പാടില്ല. അതേപോലെ വിവാഹ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള വിവാഹങ്ങളുണ്ടെങ്കിൽ അതിൽ 50 പേർക്ക് പങ്കെടുക്കാം. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ അതിലും പാലിക്കണം. മരണാനന്തര ചടങ്ങുകൾക്കാണെങ്കിൽ 20 പേർക്കാണ് അനുമതിയുള്ളത്. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം അനുമതിയുണ്ട്. രാവിലെ നിർമ്മാണ പ്രവർത്തികൾ പോകുന്നവർ കൃത്യമായിട്ടുള്ള അവരെന്തിനാണ് പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന അതോറിറ്റീസിനെ ബോധ്യപ്പെടുത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ഈ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഇവ തുറന്ന് പ്രവർത്തിക്കും. പക്ഷേ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സംവിധാനത്തിന് അനുമതിയില്ല. പാർസൽ സംവിധാനം രാത്രി 9 മണി വരെ നടത്തുന്നതാണ്. ഒരു കാരണവശാലും ഇരുന്ന് കഴിക്കുന്ന ഹോട്ടലുകൾക്ക് അതിനുള്ള സംവിധാനം ഒരിക്കലും അനുവദിക്കുന്നതല്ല. ടാക്സികളുടെ ഓട്ടോ ആണ്. ടാക്സികൾക്ക് ഓടാനുള്ള പെർമിഷനുണ്ട്, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം. അതായത് ഓട്ടോ ബേയിൽ അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ടുള്ള ഓട്ടം അനുവദിക്കുന്നതല്ല. അത്യാവശ്യക്കാർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ, അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഓട്ടോക്കാർക്കും ടാക്സികൾക്കും ഓടാവുന്നതാണ്. ദീർഘദൂര ബസ്സുകൾക്ക് ഈ റെസ്ട്രിക്ഷൻസ് ബാധകമല്ല, ദീർഘദൂര ബസ്സുകൾക്ക് ഓടാം. എന്തു തന്നെയായാലും എല്ലാത്തിലും ഈ കോവിഡ് പ്രോട്ടോക്കോൾ വളരെ ശക്തമായിട്ട് പാലിച്ചിരിക്കണം. കഴിയുന്നതും ഡബിൾ മാസ്കിംഗ് സംവിധാനം ചെയ്യേണ്ടതാണ്. ഡബിൾ മാസ്കിംഗ്, 2 മാസ്ക് ഉപയോഗിച്ചിട്ട് പറ്റുവാണെങ്കിൽ കയ്യുറ കൂടി വിട്ടിട്ട് കൂടുതൽ ശക്തമായിട്ട് ഇത് നമ്മൾ പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഇരുചക്ര വാഹനങ്ങളിൽ 2 പേർ പോകാൻ പാടില്ല. ഒരാൾക്കുള്ളൂ പെർമിഷൻ. അത്യാവശ്യത്തിന് പോവുകയാണെങ്കിൽ എന്ത് പർപ്പസിനായാലും ഒരാളെ പോകാൻ പാടുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങുന്ന ആൾക്കാർ എന്താണ് പർപ്പസ് എന്നുള്ളത് വ്യക്തമായും ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഇല്ലാത്തതുണ്ടെങ്കിൽ വണ്ടികൾ കസ്റ്റഡിയിലെടുത്ത് കെഡോ നിയമപ്രകാരം, കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് പ്രകാരവും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ശക്തമായിട്ട് പോലീസ് സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കോവിഡിൻ്റെ ഈ ഒരു അവസ്ഥ വളരെ ദാരുണമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ട് നമുക്ക് ഈ കോവിഡിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള ബോധ്യത്തോടുകൂടി എല്ലാവരും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ആളുകൾ അനാവശ്യമായി യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത്. കൂട്ടം കൂടി നിൽക്കുന്നത് കർശനമായ നടപടികൾക്ക് കാരണമാകും. ന്യൂസ് ബ്യൂറോ, പോത്തുകൽ.